Hi friends, വരാൻ പോകുന്ന എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് എക്സാംസിനും ആവശ്യമായിട്ട് ഞാൻ ഒരു റിവിഷൻ സീരീസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിനെ റിലേറ്റ് ചെയ്ത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കുറച്ചുകൂടി ഉൾപ്പെടുത്തിയായിരുന്നു ആ സീരീസ് കണ്ടക്ട് ചെയ്തത്. അതിന്റെ ബാലൻസ് ആണ് സെക്കൻഡ് വീഡിയോ. ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. സെക്കൻഡ് പാർട്ടിൽ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതിനെ റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനി ഇടുന്ന സിവിൽ എഞ്ചിനീയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ പ്ലേറ്റ് ലോ ടെസ്റ്റ് ദ മിനിമം റെക്കമെൻഡഡ് സൈസ് ഓഫ് ബിയറിംഗ് പ്ലേറ്റ് ഈസ്. നമ്മൾ ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫീൽഡ് ടെസ്റ്റാണ് ഈ പ്ലേറ്റ് ലോഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. മെയിൻലി അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ആണ് ഇതിലൂടെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഒരു ബിയറിംഗ് പ്ലേറ്റ് ഉണ്ട്. ആ ബിയറിംഗ് പ്ലേറ്റിന്റെ സൈസാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മിനിമം സൈസ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്ററും മാക്സിമം സൈസ് എന്ന് പറയുന്നത് 75 സെന്റിമീറ്ററുമാണ്. അതേപോലെ പ്ലേറ്റിന്റെ തിക്നെസ് അത് 25 mm ആണ്. ഇനി നമ്മൾ ടെസ്റ്റ് പിറ്റുകൾ കൺസ്ട്രക്ട് ചെയ്യാറുണ്ട്. അതിന്റെ വിഡ്ത് എന്ന് പറയുന്നത് ഈ പ്ലേറ്റിന്റെ വിഡ്ത്തിന്റെ 5 times ആണ്. ഓക്കെ, പ്ലേറ്റിന്റെ വിഡ്ത്തിന്റെ 5 times ആണ് ടെസ്റ്റ് പിറ്റിന്റെ വിഡ്ത് എന്ന് പറയുന്നത്. ഇനി ഈ പ്ലേറ്റ് ലോഡിന് നമ്മൾ അല്ലെങ്കിൽ ആ ടെസ്റ്റ് ചെയ്യുന്നതിന് ഒരു കോഡുണ്ട്, IS കോഡ്. IS കോഡ് 1888. അതാണ് ഈ പ്ലേറ്റ് ലോഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള IS കോഡ്. സോ അപ്പൊ ഇവിടെ ആൻസർ എന്ത് വരും? മിനിമം റെക്കമെൻഡഡ് സൈസ് ഓഫ് ബിയറിംഗ് പ്ലേറ്റ് ആണ് ചോദ്യം. ആൻസർ 30 സെന്റിമീറ്റർ. നെക്സ്റ്റ്, 1 square meter ഈസ് -square yards. ഒരു മീറ്റർ എന്ന് പറയുന്നത് 1.093 yard ആണ്. പിന്നെ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുക. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ ഒരു m² എന്ന് പറയുന്നത് 1.196 yard square എന്ന് കിട്ടും. പക്ഷെ ഈ ഓപ്ഷനകത്ത് 1.196 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല. സോ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എങ്കിൽ പോയി നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു m² എന്ന് പറയുന്നത് 1.196 yard square ആണെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the 7 days compressive strength of an ordinary cement is -newton per mm square. നമ്മുടെ സിമെന്റിനകത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് കംപ്രസീവ് സ്ട്രെങ്ത്. ഒരു 1:3 പ്രപ്പോർഷൻ സിമെന്റ് സാൻഡ് എടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. അതിന്റെ മോൾഡിന്റെ സൈസ് സാധാരണ ചോദിക്കാറുണ്ട്, 7.06 ആ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കംപ്രസീവ് സ്ട്രെങ്ത് കണ്ടുപിടിക്കുമ്പോൾ രണ്ട് വാല്യൂസ്, രണ്ട് ഡേയ്സിലെ വാല്യൂസ് നമുക്ക് കിട്ടാറുണ്ട്, 3 days ഉം 7 days ഉം. 3 days വാല്യൂ എന്ന് പറയുന്നത് 11.5 newton per mm square, 7 days എന്ന് പറയുന്നത് 17.5 newton per mm square ആണ്. ശരിക്കും ഓപ്ഷനിൽ 17.5 newton per mm square തന്നിട്ടില്ല, പക്ഷെ ഒരു അടുത്തുള്ള വാല്യൂ ആണ് PSC അഡോപ്റ്റ് ചെയ്തത്. സോ ആൻസർ 19 to 23 newton per mm square, അടുത്തുള്ളൊരു വാല്യൂ. ദ ജോയിന്റ് യൂസ്ഡ് ഫോർ കണക്ടിങ് എ ഹൊറിസോണ്ടൽ മെമ്പർ ഇൻ ടു ആൻ ഇൻക്ലൈൻഡ് മെമ്പർ ഈസ് നോൺ ആസ്. ഒരു ഹൊറിസോണ്ടൽ മെമ്പറിനെയും ഒരു ഇൻക്ലൈൻഡ് മെമ്പറിനെയും കൂടി കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ജോയിന്റ് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഒബ്ലിക് ടെനന്റ് ജോയിന്റ്സ്. ഒബ്ലിക് ടെനന്റ് ജോയിന്റ്സ് ആണ് ഹൊറിസോണ്ടൽ മെമ്പറിനെയും ഇൻക്ലൈൻഡ് മെമ്പറിനെയും കൂടി നമ്മൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സോ ആൻസർ ഓപ്ഷൻ എ. The quantity of water required in cement for completely hydrated is about dash of its weight. ഒരു സിമെന്റ് ഫുള്ളി ഹൈഡ്രേറ്റഡ് ആവാൻ വേണ്ടി എത്രമാത്രം ക്വാണ്ടിറ്റി വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ആൻസർ സിമെന്റിന്റെ വെയിറ്റിന്റെ ഒരു 1/5 to 1/4 ആയിരിക്കണം നമ്മൾ ഫുള്ളി ഒരു സിമെന്റ് ഹൈഡ്രേറ്റഡ് ആക്കാൻ ആഡ് ചെയ്യേണ്ടത്. സോ ആൻസർ ഓപ്ഷൻ സി, 1/5 to 1/4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫോർ സൈഡഡ് ഫിഗർ ഹാവിംഗ് നോ പാരലൽ സൈഡ്സ് ഈസ്. ഓപ്ഷൻ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫോർ സൈഡഡ് ഫിഗറിനെ നമ്മൾ സാധാരണയായിട്ട് വിളിക്കുന്ന പേരാണ്.
ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ ലാറ്ററൽ എന്ന് വെച്ചാൽ നാല് സൈഡുള്ള ഫിഗറുകളെ, അതിപ്പം സ്ക്വയർ ആവാം, റെക്റ്റാങ്കിൾ ആവാം, റോംബിയോയിഡ് ആവാം, റോംബസ് ആവാം, ട്രപ്പേസിയം ആവാം, അതെല്ലാം ഫോർ സൈഡഡ് ഫിഗർ ആണ്. സോ അതെല്ലാം ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്ഷനിലുള്ള റോംബസ്. റോംബസ് എന്ന് പറയുന്ന ഒരു ഫോർ സൈഡഡ് ഫിഗർ ആണ്, ഹാവിംഗ് ടു അൺഈക്വൽ ഡയഗണൽസ്. എല്ലാ സൈഡുകൾ തുല്യമാണ്, പക്ഷെ ഡയഗണലുകൾ എന്താല്ല, ഒരേപോലെ അല്ല, ഡിഫറൻ്റ് ആണ്. അതിന്റെ ഒരു പോയിന്റ് കൂടി ഓർത്തിരിക്കുക, അങ്ങനെ ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ സൈഡുകൾ തമ്മിലുള്ള ആംഗിള്, രണ്ട് എഡ്ജുകൾ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ അല്ല. അതുകൊണ്ടാണ് ഡയഗണൽ ഡിഫറൻ്റ് ആയി വന്നത്. പിന്നെ ആ റോംബസിന്റെ ഭാഗത്തു നിന്ന് ചോദിക്കാനുള്ള റോംബസിന്റെ ഏരിയ ആണ്. റോംബസിന്റെ ഏരിയ കഴിഞ്ഞ ഏതോ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പറഞ്ഞ ഡയഗണലിന്റെ രണ്ട് വാല്യൂസ് D1 D2 വാല്യൂ തന്നിട്ട് അതിന്റെ ഏരിയ എന്താണെന്ന്, ഏരിയ ഓഫ് റോംബസ് എന്ന് പറയുന്നത് D1 D2 by 2 ആണ്. സോ അത് വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയായിരുന്നു. റോംബസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്ന ഏരിയ കണ്ടുപിടിക്കാനുള്ളത് D1 D2 by 2. നെക്സ്റ്റ് റോംബിയോയിഡ്. റോംബിയോയിഡ് എന്ന് പറഞ്ഞത് അതിന്റെ വേറൊരു പേരാണ് പാരലോഗ്രാം. പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് പെയർ ഓഫ് സൈഡ്സ് എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, റോംബിയോയിഡ് അല്ലെങ്കിൽ പാരലോഗ്രാം. നെക്സ്റ്റ് ട്രപ്പിസോയിഡ്. ട്രപ്പിസോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ സൈഡഡ് ഫിഗർ ഹാവിംഗ് നോ പാരലൽ സൈഡ്സ്. അതിന് പാരലൽ സൈഡുകളെ ഇല്ല. നാല് സൈഡ് ഫിഗർ ആണെങ്കിൽ പോലും പാരലൽ ആയിട്ടുള്ള സൈഡ്സ് അതിനില്ല എങ്കിൽ അതിനെയാണ് ട്രപ്പിസോയിഡ് എന്ന് പറഞ്ഞത്. ഇനി ട്രപ്പേസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പെയർ ഓഫ് സൈഡ്സ്, ഒരു പെയറെങ്കിലും എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. പെയർ ഓഫ് സൈഡ്സ് പാരലൽ ആണെങ്കിൽ അതിനെയാണ് ട്രപ്പേസിയം എന്ന് നമ്മൾ വിളിക്കുന്നത്. സോ ഇവിടുത്തെ ആൻസർ അപ്പം എന്ത് വരും, ഫോർ സൈഡഡ് ഫിഗർ ആണ്, അതിന് പാരലൽ സൈഡ്സ് ഇല്ല, അതിനെ വിളിക്കുന്ന പേരാണ് ട്രപ്പിസോയിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡബിൾ ഓർഡിനേറ്റ് പാസിംഗ് ത്രൂ ദ ഫോക്കസ് ഓഫ് എ കോൺ ഈസ്. ഒരു ഡബിൾ ഓർഡിനേറ്റ് ആണ്, അത് ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു, അതിനെ വിളിക്കുന്ന പേര്. അതിന് ആദ്യം അറിയേണ്ടത് എന്താണ് ഓർഡിനേറ്റ് എന്നാണ്. ഓർഡിനേറ്റ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആയ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ആണ്. അത് കോണിക്കിലെ ഒരു പോയിന്റിൽ നിന്നും നമ്മൾ ആക്സിസിലേക്ക് വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈൻ, അതിനെയാണ് ഓർഡിനേറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഡബിൾ ഓർഡിനേറ്റ്? ഈ പറഞ്ഞ ഓർഡിനേറ്റ് ഒന്നുകൂടി കോണിക്കിൽ കട്ട് ചെയ്യുന്നത്, എന്നുവെച്ചാൽ ഒരു കോണിക്കിൽ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ആ ആക്സിസിലൂടെ താഴേക്ക് വരുന്നു, ആ താഴേക്ക് വന്ന് വീണ്ടും ഒരു കോണിക് പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡബിൾ ഓർഡിനേറ്റ്. ഡെഫിനേഷൻ പറയുവാണെങ്കിൽ, ആൻ ഓർഡിനേറ്റ് പ്രൊഡ്യൂസസ് ടു മീറ്റ് ദ കോണിക് വൺസ് എഗെയിൻ, ഒന്നുകൂടി വന്ന് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞത്. ഇതേ ഡബിൾ ഓർഡിനേറ്റ് ഫോക്കസിൽ കൂടി, ആക്സിസിലുള്ള ഫോക്കസിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റസ് റെക്റ്റം. ഓക്കെ, ഫോക്കസിൽ കൂടി കടന്നു പോകുന്ന എന്ന് ക്വസ്റ്റിനകത്ത് പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റസ് റെക്റ്റം. അപ്പൊ സോ ആൻസർ എന്ത് വരും, ലാറ്റസ് റെക്റ്റം. ഇനി ഓപ്ഷനിലുള്ളതാണ് ആപ്സിസ. ആപ്സിസ പറയണമെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ ഓർഡിനേറ്റ് എടുക്കണം. ഓർഡിനേറ്റ് നമ്മൾ പറഞ്ഞു, ഓർഡിനേറ്റ് ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനാണ്, കോണിക്കിലും ആക്സിസിലും കൂടി കട്ട് ചെയ്യുന്നു. ആ ഒരു ഓർഡിനേറ്റും നമുക്കറിയാം, ഈ വെർട്ടെക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഒരു കോണിക്ക് ആക്സിസിൽ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ് ആണ് വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു വെർട്ടെക്സും ഈ ഓർഡിനേറ്റും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ആക്സിസിന് അലോങ് ആയിട്ടായുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആപ്സിസ എന്ന് പറഞ്ഞ. ഓക്കെ, ആ രണ്ട് പോയിന്റുകൾ, വെർട്ടെക്സും ആ ഓർഡിനേറ്റും തമ്മിലുള്ള ആ ഒരു ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് ആപ്സിസ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷനിലുള്ളതാണ് ഫോക്കൽ കോഡ്. ഞാൻ ആദ്യം എന്താണ് കോഡ് എന്ന് അറിയണം. കോഡ് എന്ന് പറയുന്നത് കോണിക്കിലുള്ള രണ്ട് പോയിന്റുകൾ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനെ വിളിക്കുന്ന പേരാണ് എന്ത്, കോഡ് എന്ന് പറയുന്നത്. ഈ കോഡ് ഫോക്കസിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ, ഈ കോഡ് ഫോക്കസിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോക്കൽ കോഡ്. ഓക്കെ, അപ്പൊ ആൻസർ എന്ത് വരും, ഇവിടുത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഡബിൾ ഓർഡിനേറ്റ് ദാറ്റ് വിസ് പാസിംഗ് ടു ദ ഫോക്കസ് ഓഫ് എ കോൺ എന്നാണ്. ആൻസർ എന്ന് പറയുന്നത് ലാറ്റസ് റെക്റ്റമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ആൻ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ഫോർ എ കോളം. കോളത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഫൂട്ടിംഗ് ഏതാണെന്നാണ് ചോദ്യം. അതിനകത്ത് ഈ ഓപ്ഷൻ ഉള്ളത് ഓരോന്ന് വീതം നോക്കാം. ഫസ്റ്റ്,
സ്ട്രിപ്പ് ഫൂട്ടിംഗ്, സാധാരണ നമ്മുടെ വോള്, നമ്മുടെ വീടുകളിലെ റെസിഡൻഷ്യൽ ആയിട്ടുള്ള ബിൽഡിങ്സിലെ വോള് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് താഴെ കൊടുക്കുന്ന ആ ഒരു ഫൂട്ടിങ്ങിനെയാണ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. സ്ട്രാപ്പ് അല്ല, സ്ട്രിപ്പ് ഫൂട്ടിംഗ്. നമ്മൾ സാധാരണ വോൾ അല്ലെങ്കിൽ വോൾ ഫൂട്ടിംഗ് എന്ന് പറയാറുണ്ട്. വോളിന് താഴെ നമ്മൾ കൊടുക്കുന്ന ഫൂട്ടിംഗ് ആണ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞത്. ഇനിയാണ് മാറ്റ് ഫൂട്ടിംഗ്. മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷൻ എന്നൊക്കെ എന്നെ വിളിക്കാറുണ്ട്. മാറ്റിന്റെ പ്രത്യേകത, ഒരു സി സി മെമ്പർ നമ്മൾ എൻറ്റയർ ആയിട്ടുള്ള ഏരിയയെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫൂട്ടിംഗ് ആണ് മാറ്റ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് രണ്ട് അടുത്തടുത്തുള്ള കോളങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്യാം, ഒന്നെങ്കിൽ ട്രെപ്പിസോഡൽ ആയിട്ടോ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ആയിട്ടോ നമ്മൾ കമ്പൈൻ ചെയ്തൊരു ഫൂട്ടിംഗ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് വിളിക്കുന്നത്. അവസാനത്തെ പാഡ് ഫൂട്ടിംഗ്. പാഡ് ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ കോളത്തിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പില്ലറുകൾ. നമ്മുടെ വീടിലെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കോളം, പില്ലർ, അതിൻ്റെയൊക്കെ താഴെ നമ്മൾ എടുക്കുന്ന ഫൂട്ടിംഗ് ആണ് പാഡ് ഫൂട്ടിംഗ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, പാഡ് ഫൂട്ടിംഗ്. സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ബോളിന് താഴെ കൊടുക്കുന്നതാണ്. പാഡ് എന്ന് പറയുന്നത് കോളം, ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു മെമ്പറിന്റെ താഴെ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഫൂട്ടിംഗ് ആണ്. സോ ആൻസർ ഓപ്ഷൻ സി. A brick whose 190 is cut splayed for full width is known as brick. Brick masonry related ആയിട്ട് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ ഈ പറയുന്ന ഓരോ ടേംസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഓരോ ക്ലോസേഴ്സ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബ്രിക്കിന്റെ ഒരു എൻഡ് നമ്മൾ ഫുൾ വിട്ടിൽ കട്ട് ചെയ്തിരിക്കുന്നു, ആ ഒരു സ്പ്ലൈഡ് ആയിട്ടുള്ള എൻഡിനെ വിളിക്കുന്ന, ബ്രിക്കിന്റെ പോർഷനെ വിളിക്കുന്ന പേരെന്താണെന്നാണ്. അപ്പൊ ക്ലോസർ എന്ന് പറയുന്നത് മെയിൻലി എന്തിനാണ് ഉപയോഗിക്കുന്നത്? നെസസറി ആയിട്ടുള്ള ലാപ്പ് പ്രൊവൈഡ് ചെയ്യാൻ, വെർട്ടിക്കൽ ആയിട്ടുള്ള ജോയിന്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് വന്ന് അവിടുത്തെ സ്ട്രെങ്ത് ലൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നെസസറി ലാപ്പ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, എന്നുവെച്ചാൽ വെർട്ടിക്കൽ ജോയിന്റ്സ് കണ്ടിന്യൂസ് ആയി വരാതിരിക്കാൻ വേണ്ടി ആവശ്യത്തിന് ലാപ്പ് പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മൾ ക്ലോസേഴ്സ് സാധാരണ ഉപയോഗിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ് ക്യൂൻ ക്ലോഷർ, കിങ് ക്ലോഷർ, മിട്രൈഡ് ക്ലോഷർ ആൻഡ് ബിബിൾഡ് ക്ലോഷർ. ഫസ്റ്റ് വൺ ആണ് നമ്മുടെ ക്യൂൻ ക്ലോഷർ. ക്യൂൻ ക്ലോഷറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിത്തിന്റെ പകുതി ലെങ്ത് മുഴുവനായിട്ടും കൂടിയാണ് എടുക്കുന്നത്. എന്നുവെച്ചാൽ ഒരു ബ്രിക്കിനെ ലോങ്ജിറ്റ്യൂഡിനലി അല്ലെങ്കിൽ ലെങ്ത് വൈസ് കട്ട് ചെയ്യുന്നു, ഹാഫ് ആയിട്ട് ലെങ്ത് വൈസ് കട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ക്യൂൻ ക്ലോഷർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് കിങ് ക്ലോഷർ. കിങ് ക്ലോഷർ എന്ന് പറയുന്നത് നമ്മുടെ വിത്തിന്റെ പകുതിയും ലെങ്തിന്റെ പകുതി, രണ്ട് പകുതി പകുതി മുറിക്കുന്നതിനെയാണ് കിങ് ക്ലോഷേഴ്സ് എന്ന് പറയുന്നത്. ഡോറിന്റെ വിൻഡോസിന്റെ ഓപ്പണിങ്സിലാണ് നമ്മൾ സാധാരണയായിട്ട് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ബിബിൾഡ് ക്ലോഷർ. ബിബിൾഡ് ക്ലോഷർ എന്ന് പറഞ്ഞാൽ വിത്തിന്റെ പകുതിയും ലെങ്തിന്റെ ഫുള്ളുമായിട്ടാണ് എടുക്കാറുള്ളത്. സ്പ്ലൈഡ് ആയിട്ടുള്ള ബ്രിക്ക് വർക്സിലാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. നെക്സ്റ്റ് മിട്രൈഡ് ക്ലോഷർ ആണ്. മിട്രൈഡ് ക്ലോഷർ എന്ന് പറയുന്ന വിത്ത് ഫുള്ളും ലെങ്തിൽ നിന്നും ഒരു 45 to 60 degrees ഇൻക്ലൈൻ ചെയ്തിട്ട് നമ്മൾ ഒരു കട്ടിംഗ് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മിട്രൈഡ് ക്ലോഷർ എന്ന് പറയുന്നത്. സാധാരണ ജെൻഷനിൽ കോർണേഴ്സിലൊക്കെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. സോ ഇവിടുത്തെ ആൻസർ അപ്പൊ എന്ത് വരും, വിത്തിന്റെ ഫുള്ളായിട്ട് നമ്മൾ എടുത്ത് കട്ട് ചെയ്യുന്ന ആ ടൈപ്പ് ബ്രിക്കിനെ നമ്മൾ മിട്രൈഡ് ക്ലോഷർ എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ബാറ്റ്? ബാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബ്രിക്ക് എടുത്ത് അതിന്റെ ട്രാൻസ്ഫേഴ്സ് ആയിട്ട് രണ്ട് ഹൗസ് ആക്കുവാണ്, ഈക്വൽ ഹൗസ് ആക്കുവാണെങ്കിൽ അതിനെയാണ് ബാറ്റ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എക്സ്പോസ്ഡ് വെർട്ടിക്കൽ സർഫസ് ലെഫ്റ്റ് ഓൺ ദ സൈഡ് ഓഫ് ആൻ ഓപ്പണിംഗ് ആഫ്റ്റർ ദ ഡോർ ഫ്രെയിം ഹാസ് ബീൻ ഫിറ്റഡ് ഇൻ ദ പൊസിഷൻ ഈസ്. എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫ്രെയിമിന്റെ ആ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിവീൽ. ഫ്രെയിമിന്റെ വെർട്ടിക്കൽ സർഫസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്, ജാമ്പാണ്. ഈ സില്ല് എന്ന് പറഞ്ഞാൽ എന്തോ ഫ്രെയിമിന്റെ ഏറ്റവും താഴത്തെ ലോവർ മോസ്റ്റ് ആ ഒരു മെമ്പറിനെ വിളിക്കുന്ന പേരാണ് സില്ല്. അതേപോലെ സില്ല് പോലെ ഒരു അപ്പർ മോസ്റ്റ് ഫ്രെയിമിന്റെ പാർട്ടാണ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടു വാൾസ് ആർ മീറ്റ് അറ്റ് 90 degrees, എ ഡാഷ് ക്വൈൻ ഈസ് ഫോംഡ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ ക്വൈന്? ഒരു വോൾ പോകുന്നു, അതിന്റെ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണം. ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് അതിന്റെ ആ ഒരു കോർണർ ഭാഗത്തായിട്ട് കോയിനുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്.
ആ കോയിൻസ് ഇപ്പം രണ്ട് വോൾസ് മീറ്റ് ചെയ്യുന്ന ഒരു 90 ഡിഗ്രിയിലാണ് എങ്കിൽ നമ്മൾ അതിവിടെ കൊടുക്കുന്ന ആ കോയിൻസിനെ വിളിക്കുന്ന പേരാണ് സ്ക്വയർ കോയിൻസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. നമ്മുടെ സാധാരണ വോളൊക്കെ 90 ഡിഗ്രി ഡയറക്ഷൻ ചെയ്യുന്നത് ചെയ്യുമ്പോൾ അവിടെ കൊടുക്കുന്ന ആ ഒരു കോയിൻസിനെ വിളിക്കുന്ന പേരാണ് സ്ക്വയർ കോയിൻസ് എന്ന് പറയുന്നത്. സ്ക്വന്റ് കോയിൻസ് എന്ന് പറയുന്നത് അതർ ദാൻ വേറെ ആംഗിൾസിലാണ് എങ്കിൽ, ഈ പറഞ്ഞ 90 ഡിഗ്രി അല്ലാതെ വേറെ ഏതെങ്കിലും ആംഗിൾസ് ആണെങ്കിൽ അതിനാണ് സ്ക്വന്റ് കോയിൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്, 0.005 ഓഫ് 10 ഈസ് വാട്ട് പെർസെൻറ്റേജ്. ആ പെർസെൻറ്റേജ് നിങ്ങൾ നോക്കുക, ആദ്യം 0.005 ഇൻറ്റു 10 ചെയ്യുക, ഒരു വാല്യൂ കിട്ടും. അതിന്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് 5% കിട്ടും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. സിമ്പിൾ പ്രോബ്ലം ആണ്. നെക്സ്റ്റ്, ഏരിയ ഓഫ് എ പെൻഡഗൺ ഈസ്, പെൻഡഗണിന്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. പെൻഡഗണിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൈ ഹാർട്ട് പഠിക്കുക. 1.7205 ഇൻറ്റു സൈഡിന്റെ സ്ക്വയർ. ഓക്കെ, ഏരിയ ഓഫ് പെൻഡഗൺ എന്ന് പറഞ്ഞാൽ 1.7205 സൈഡിന്റെ സ്ക്വയർ. വിഷ് മെത്തേഡ് ഈസ് കോമൺലി അഡോപ്റ്റഡ് ഫോർ ദ റിമൂവൽ ഓഫ് പെർമനന്റ് ഹാർഡ്നെസ്. എന്താണ് ഹാർഡ്നെസ് എന്ന് അറിയണം. ഹാർഡ്നെസ് എന്ന് പറയുന്നത് വെള്ളത്തില് മെറ്റാലിക് കാറ്റയോൺസ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ഉണ്ടാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലുണ്ട് നമുക്ക് റിമൂവൽ നടത്താം. ടെമ്പററി ആയിട്ട് റിമൂവൽ നടത്താം, പെർമനന്റ് ആയിട്ട് റിമൂവ് നടത്താം. ടെമ്പററി ആയിട്ട് നടത്തണമെങ്കിൽ അതിനകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് കാൽഷ്യത്തിന്റെ മഗ്നീഷ്യത്തിന്റെ ബൈകാർബണേറ്റ്സ് ആൻഡ് കാർബണേറ്റ്സ് ആണ്. അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് ബോയിൽ ചെയ്യാം, അതിനകത്ത് ലൈം ആഡ് ചെയ്യാം. പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത് സൾഫേറ്റ്സ്, നൈട്രേറ്റ്സ് അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ആണെങ്കിൽ അതിനെയാണ് പെർമനന്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അത് വെള്ളത്തിൽ ഒക്കുറി ചെയ്യുവാണെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. ലൈം സോഡ പ്രോസസ്, ബേസ് എക്സ്ചേഞ്ച് പ്രോസസ്, ഡീമിനറലൈസേഷൻ പ്രോസസ്, അങ്ങനെയുള്ള പ്രോസസ്സ് എല്ലാം പെർമനന്റ് ഹാർഡ്നെസ്സിന് റിമൂവലിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സോ അപ്പൊ ആൻസർ എന്ത് വരും? ഓൾ ദ എബവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗ്രാനൈറ്റ് ഈസ് എ ഡാഷ് റോക്ക്. റോക്ക് റിലേറ്റഡ് അല്ലെങ്കിൽ സ്റ്റോൺ റിലേറ്റഡ് ആയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്ക്, അതിനെ റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള അതിന്റെ എക്സാമ്പിൾസ് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഓൾറെഡി വീഡിയോ ഉണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാമെന്നാണ്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ഗ്രാനൈറ്റ് ഈസ് എ ഡാഷ് റോക്ക്. ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾ ആണ്. ഇനി എന്താണ് ഇഗ്നിയസ് റോക്ക്? മോൾട്ടേൺ മാഗ്മ സോൾഡിഫൈ ചെയ്തുണ്ടാകുന്ന ടൈപ്പ് റോക്ക് ആണ് ഈ പറയുന്ന ഇഗ്നിയസ് റോക്ക്, കൂളിംഗ് ഓഫ് മോൾട്ടേൺ മാഗ്മ. നെക്സ്റ്റ് ഉള്ളതാണ് സെഡിമെന്ററി റോക്ക്. സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത് ഓരോ ലെയർ ലെയർ ആയിട്ട് വെതറിംഗ് കാരണം ഓരോ ലെയർ ലെയർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് റോക്കാണ് സെഡിമെന്ററി റോക്ക്. എക്സാമ്പിൾ ആണ് ലൈം സ്റ്റോൺ, സാൻഡ് സ്റ്റോൺ എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ പ്രഷർ ചേഞ്ചസ് കാരണം അവിടെ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് റോക്കാണ് മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. മെറ്റാമോർഫിക് റോക്കിന് എക്സാമ്പിൾ ആണ് മാർബിള്, ക്വാർട്സൈറ്റ്, സ്ലേറ്റ് അങ്ങനെയൊക്കെ ഉള്ളത്. സോ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇഗ്നിയസ് റോക്കിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ്, സിലിക്ക ഈസ് മെൽട്ട് അറ്റ് ഡാഷ് ഡിഗ്രി സെൽഷ്യസ്. സിലിക്ക മെൽട്ട് ചെയ്യുന്ന ഏത് ഡിഗ്രീസിലാണ്? ആൻസർ ഡയറക്റ്റ് പറയാം, 1730 ഡിഗ്രി സെൽഷ്യസ്. സിലിക്ക മെൽട്ട് ചെയ്യുന്നത് 1730 ഡിഗ്രി സെൽഷ്യസിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് 1:1:2 കോൺക്രീറ്റ് മിക്സ് ഈസ്. ആദ്യം ഈ മിക്സ് ഏതാണ് ഐഡന്റിഫൈ ചെയ്യണം. 1:1:2 എന്ന് പറയുന്നത് ഏത് ഗ്രേഡ് ആണ്? M25 ആണ്. ഇനി ഇവിടുത്തെ കംപ്രസീവ് സ്ട്രെങ്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം M25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എന്ന് പറഞ്ഞാൽ അത് ഡിനോട്ട് ചെയ്യുന്നത് ഡിസൈൻ മിക്സ്, മിക്സ് എന്താണ്. അതിൽ കൂടെയുള്ള വാല്യൂ ഡിനോട്ട് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് 28 ഡേയ്സിന് ആഫ്റ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ 28 ഡേയ്സിലുള്ള അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് വാല്യൂ ആണ് അതിന് കൂടെ എഴുതിയിരിക്കുന്നത്. അത് 25 എന്ന് പറയുമ്പോൾ 25 ന്യൂട്ടൺ പെർ mm² ആണ് FCK അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ആൻസർ അപ്പൊ എന്തുവരും? 25. ഇനി ഇവിടെ തന്നിട്ടുള്ളതാണ് 20 ന്യൂട്ടൺ പെർ mm². അപ്പൊ അതിന്റെ മിക്സ് ഏതാണ് വരുന്നത്?
1:1.5:3 അതാണ് M20. വാല്യൂ 20 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആയിട്ട് വരുന്നത്. ഇനി 15 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്ന് പറയണമെങ്കിൽ അത് M25 ഗ്രേഡ് ആയിരിക്കണം. അതിന്റെ മിക്സ് 1:2:4 ആണ്. ഡിസൈൻ മിക്സുകളും അതിന്റെ പ്രപ്പോർഷൻസും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് തന്നെയാണ്. സോ ഇത്രയാണ് ഇന്നത്തെ റിവിഷൻ സീരീസ്. ബാക്കി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്ക് ദുരുപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു.